ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലാത്തൊരു റെസിപ്പിയാണ്. ഇത് ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള അവരുടെ തനതായ റെസിപ്പിയാണ്. നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടാണ് നേഹ. താങ്ക് യു സോ മച്ച് നേഹ ഫോർ ദ റെസിപ്പി. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഹിമാചലി ഡിഷാണ്. ഇതിന്റെ പേര് സിധു എന്നാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എല്ലാവർക്കും ഫ്ലേവർ ഷോറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അപ്പോ ഇന്ന് ഫ്രെയിം സെറ്റ് ചെയ്തിരിക്കുന്നത് ലൈറ്റിങ്ങിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ കാണുവേ. കാരണം നമുക്ക് വേണ്ടി ഈ റെസിപ്പി ചെയ്തു തന്നിരിക്കുന്നത് നേഹ തന്നെയാണ്. നേഹയുടെ അടുത്ത് നിന്ന് ഞാനിത് മനസ്സിലാക്കി. ഞാൻ വീട്ടിൽ വന്ന് ചെയ്താലും ഇത്രയും ഒരു പെർഫെക്ഷൻ കിട്ടില്ല, അവർ ചെയ്യുന്ന ഒരു പെർഫെക്ഷൻ കിട്ടില്ലാത്തതുകൊണ്ട് നേഹ തന്നെയാണ് നമുക്ക് വേണ്ടി ഇത് ചെയ്തു തന്നിരിക്കുന്നത്. അപ്പൊ ആളുടെ അടുത്ത് പോയി ചെയ്യുമ്പോൾ നമുക്ക് കുറെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ണടച്ചേക്കണേ. അപ്പൊ നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ കുറച്ച് നട്ട്സൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പൊ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ബദാം ഉണ്ട്. ബദാം ഒരു അര കപ്പ് എടുത്തിട്ടുണ്ട്. അതിന്റെ നേരെ പകുതിയോട് അടുത്ത് ബംഗാൾ ഗ്രാം കടലപ്പരിപ്പ് അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഒക്കെ വരും പീനട്ട് നിലക്കടല എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് മൂന്നും കൂടി നമ്മൾ ഒരു 2-3 മണിക്കൂറിന്ന് വെള്ളത്തിലിട്ട് വെക്കണം. ഇത് സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ നട്ട്സ്. അപ്പൊ നല്ലതായിട്ട് അരഞ്ഞും നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് കിട്ടണം. അപ്പൊ നന്നായിട്ട് കുതിർന്നിടം വരെ ഇതൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം. ഒരു 3-4 മണിക്കൂർ വരെയൊക്കെ നിങ്ങൾക്ക് ഇത് വെള്ളത്തിലിട്ട് വെക്കാം. ഇപ്പൊ നമ്മൾ നട്ട്സ് വെള്ളത്തിലിട്ടിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ മാവ് കുഴച്ചെടുക്കണം. കാരണം മാവും ഒരു 2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതുകൊണ്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. നന്നായിട്ട് തെള്ളിയെടുക്കുന്നുണ്ട്. ഇത് ഒരു 250 ml കപ്പിൽ ഒരു 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ അടുത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 1/4 ടീസ്പൂണോളം അജ്വൈൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അജ്വൈൻ ഐമോദകമാണ്, നമുക്ക് നാട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഐമോദകം. അപ്പം അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് 1 1/4 ടീസ്പൂൺ. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ചൂടുവെള്ളം ഒന്നുമല്ല, നോർമൽ വാട്ടറിലാണ് കുഴച്ചെടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും മാവ് എടുക്കുമ്പോൾ 1 ടീസ്പൂണൊക്കെ ഈസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പത്തിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെറു ചൂടുള്ള വെള്ളത്തിൽ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആകാനായിട്ട് കലക്കി വെക്കാം. 10 മിനിറ്റിന് ശേഷം അതൊന്ന് പൊന്തി ഒന്ന് ആക്റ്റീവായി വന്നതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നോർമലി ഇതിൽ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താണ് ഇവർ ഈ റെസിപ്പി ചെയ്യാറ്. ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാതെയും ഇത് ചെയ്യാം. ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാതെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കൊഴുക്കട്ട പോലെ, പക്ഷെ കൊഴുക്കട്ട അത്രയും ഒരു കട്ടിയില്ല, നമ്മൾ മോമോ ചെയ്തെടുക്കില്ലേ, അപ്പോൾ ആ മോമോടെ പോലെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഔട്ടർ ലെയർ ഇരിക്കുന്നത്. നമ്മൾ സത്യം പറഞ്ഞാൽ ഷൂട്ടിൻ്റെ തിരക്കിൽ ഇതിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിലേക്ക് ഈ ഒരു ക്വാണ്ടിറ്റി, 3 കപ്പൊക്കെ ആണെങ്കിൽ 1 ടീസ്പൂണൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ച് സമയമൊന്ന് നിങ്ങളും കുഴക്കണേ. ഇതുപോലെ നന്നായിട്ട് ഇടിച്ചും വലിച്ചും നീട്ടിയൊക്കെ ഒരു 3-5 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. മാവ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ മാവ് കുഴച്ചെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതൊരു 2 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ മാവ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ് ഈ ഒരു 2 മണിക്കൂർ. അപ്പോൾ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും അല്പം സമയം ഒന്ന് ഇതുപോലെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മാവൊന്ന് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതൊരു 2 അവേഴ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അല്പം എണ്ണയൊന്ന് തടവി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ തുണി വെച്ച്, അല്പം നനവേ ഉണ്ടാകാൻ പാടുള്ളൂ, ഒരുപാട് വെള്ളം ഒഴുകാൻ പാടില്ല. അപ്പം നനഞ്ഞ തുണി വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാം. നട്ട്സ് കുതിരാനിട്ടിട്ട് 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെ വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വാൾനട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലിയിലേക്കാണെങ്കിൽ 1 ടീസ്പൂൺ വരെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. നമ്മളൊരു 4 ടേബിൾ സ്പൂൺ വരെയൊക്കെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ. ഇതാണ് ഈ സ്റ്റഫിങ്ങിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. വെള്ളം ഒരുപാടാവാൻ പാടില്ല, ഇതുപോലെ ഇരിക്കണം. ഒരുപാട് തിക്കും അല്ല, നല്ല ലൂസായിട്ട് നമുക്കിതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. വെള്ളം കൂടി പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള ചട്നിയും കൂടി റെഡിയാക്കി എടുക്കാം. അത് നമ്മൾ ഈ നട്ട്സ് അരച്ചെടുത്ത് അതേ ജാറിൽ തന്നെ അരച്ചെടുത്താൽ മതി. അപ്പോൾ ആ പിടിച്ചിരിക്കുന്നൊന്നും പോവില്ലല്ലോ. അപ്പോൾ ഈ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ പുതിനയില, 2 പച്ചമുളക്, 2 സവോള ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളത്, പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി, 2 തക്കാളി കട്ട് ചെയ്തിട്ടുള്ളത്, പിന്നെ ദാ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മളൊരു 1/2 ടീസ്പൂണൊക്കെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം.
ഇത് ചട്നി നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പം തന്നെ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നോക്കിയപ്പോൾ ഒരല്പം ഉപ്പിന് കുറവുണ്ട്. ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ മാവും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി സിഡു റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് അല്പം മാവെടുത്ത് ഇതുപോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന പോലെ ഒരു ബോളാക്കി എടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ബോളിനെക്കാട്ടും അല്പം കൂടെ വലിയൊരു ബോളാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. ചപ്പാത്തിയൊക്കെ പറത്തുന്നതിന് മുമ്പ് പോലെ തന്നെ എന്നിട്ട് ഇത് പൊടി തട്ടി എടുക്കാം. ഇനി ഇത് അല്പം ഒരു വട്ടത്തിലൊന്ന് പരത്തിയെടുക്കണം. ആൾ എക്സ്പേർട്ട് ആയതുകൊണ്ട് കൈ കൊണ്ട് തന്നെയാണിത് ചെയ്യുന്നത്, നമുക്കിത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മളിത് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ അധികം പ്രസ് ചെയ്യാണ്ട് ലൈറ്റായിട്ടൊന്ന് ചെറിയൊരു വട്ടത്തിൽ പരത്തിയെടുത്താലും മതിയാവും. അതുപോലെ ഇത് പരത്തിയെടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു തിക്നെസ് ഉണ്ട്, ഒരു 1/2 ഇഞ്ച് ഒക്കെ തിക്നെസ് ഉണ്ട്. നമ്മൾ ചപ്പാത്തിയൊക്കെ എടുക്കുന്ന പോലെ തീരെ ലൈറ്റായിട്ടല്ല പരത്തിയെടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് സ്റ്റഫിങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്റ്റഫിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നട്ട്സ് അരച്ചെടുത്തതാണ്. അത് ഇവനായിട്ട് എല്ലായിടത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഷേപ്പ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സൈഡിൽ നിന്ന് ഓരോ ചെറിയ മടക്കുകൾ അകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൾ നല്ല ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സിഡു റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ എന്താ, നമ്മളിത് ഫുള്ള് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ 14 എണ്ണം ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കണം. ഇത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സ്റ്റീമറാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റീമർ ഒന്നും വേണമെന്നൊന്നുമില്ല. നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രമില്ലേ, ഇഡ്ഡലി പാത്രം, അപ്പച്ചെമ്പ്, അത് മതിയാവും നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട്. ഇഡ്ഡലി തട്ടിനുള്ളിൽ അല്പം എണ്ണ പുരട്ടി കൊടുത്തിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെ ഉള്ളിൽ ഈ ഇത് വെച്ച് കൊടുത്ത് സ്റ്റീം ചെയ്തെടുത്താലും മതിയാവും. അപ്പം നമ്മളെന്താ, സ്റ്റീമറിൽ അല്പം എണ്ണ തടവി കൊടുത്തിട്ട് ഈ സിദ്ധു ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റീമറിൽ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റീമർ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതൊരു 20-25 മിനിറ്റ് നമ്മൾ സ്റ്റീം ചെയ്ത് എടുക്കണം. അപ്പോൾ 20 മിനിറ്റ് ഇതിവിടെ ഇരിക്കട്ടെ. 20 മിനിറ്റിന് ശേഷം നിങ്ങൾ ഇത് ഒരെണ്ണം എടുത്ത് അല്പം ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് മുറിച്ച് കഴിച്ച് നോക്കുക ഇത് വെന്തിട്ടുണ്ടോ എന്ന്. 20 മിനിറ്റ് കൊണ്ടൊക്കെ ആയിക്കോളും. വെന്തിട്ടില്ല എങ്കിൽ മാത്രം ഒരു 10 മിനിറ്റ് കൂടെ വെക്കുക. അപ്പോൾ നമ്മുടെ സിദ്ധു റെഡി ആയിരിക്കുകയാണ്. നമുക്കൊരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിലേക്ക് ഇതായി ബൗളിൽ വെച്ച് കൊടുക്കുന്നത് നെയ്യാണ്, മെൽറ്റ് ചെയ്തിട്ടുള്ള ഗീയാണ് വെച്ച് കൊടുക്കുന്നത്. നെയ്യില് മുക്കി പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ദഹ ചട്നിയാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ചട്നി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ നല്ല ചൂട് ചൂട് സിറ്റ് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതൊരു 4 പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഈ നെയ്യില് മുക്കി ഈ ചട്നിയിലൂടെ മുക്കി ഈ ചെറു ചൂടോടുകൂടിയാണ് ഇത് കഴിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇത് അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ട്. നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു ടേസ്റ്റാണ്. പിന്നെ ഇത് കൈ കിട്ടി കഴിക്കാനായിട്ടുള്ള ഒരു ധൃതിയിൽ ഞാൻ ലാസ്റ്റ് ഒരു ഷോട്ട് എടുക്കാനായിട്ട് വിട്ടുപോയി. പീസാക്കിയത് കഴിക്കുന്ന ഒരു ഷോട്ട് ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയി. എന്തായാലും നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, നല്ല ഹെൽത്തിയാണ്. പിന്നെ ഗീ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഇത് അത്ര ഹെൽത്തി ആണോ എന്ന് ചോദിക്കരുത്. നമ്മൾ വല്ലപ്പോഴൊക്കെയല്ലേ ഗീ ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും ഇത് ആ ഗീയിൽ മുക്കി ആ ഒരു ചട്നിയിലൂടെ മുക്കി കഴിച്ചാലേ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ടൈം ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അഞ്ജലി അഭിജിത്ത് സൈനിങ് ഔട്ട്.